പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ മാഷ്. പുസ്തക പരിചയം 8-ാം ദിനത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാർ, ഒട്ടേറെ പുസ്തകങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? അവയെല്ലാം നിങ്ങൾ വായിച്ചുവോ? നിർബന്ധമായും വായിക്കണേ. പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം മാസ്മരികമായ ഒരു ലോകത്ത് എത്തിച്ചേരും. കാരണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ഓരോ പുസ്തകത്തിൻ്റെയും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുക, നല്ല മനുഷ്യരാവുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം തീർച്ചയായും കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കൂട്ടുകാർക്ക് കണക്കിഷ്ടമാണോ? ആണല്ലേ. പക്ഷെ ചില കൂട്ടുകാരോട് ചോദിച്ചാൽ പറയും, കണക്കിനെ എനിക്കിഷ്ടമല്ല, കണക്കിനെ പേടിയാണെന്ന്. കൂട്ടുകാരെ, കണക്കിനെ പേടിക്കേണ്ട കാര്യമേയില്ല. കണക്കെന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ തിരിഞ്ഞു നോക്കിയാലും ഗണിതമുണ്ട്. ഗണിതമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. നാം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വീട് കെട്ടുമ്പോഴും എഴുതുമ്പോഴും നടക്കുമ്പോഴും വരയ്ക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എല്ലാത്തിനും കണക്കുണ്ട്. ഈ കണക്കിൽ നിന്ന് വിട്ടുമാറി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗണിതത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാകൂ. നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗണിതം നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. എന്നാൽ കുസൃതി കണക്കുകൾ എന്ന ഈ പുസ്തകത്തിലൂടെ കുട്ടികൾ സഞ്ചരിച്ചാൽ തീർച്ചയായും ഗണിതം അവരുടെ കൂട്ടുകാരനായി മാറും. എൻ മൂസക്കുട്ടിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. കുട്ടികളിൽ ചിന്താശക്തി വളർത്താനും രസകരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാനും ഈ പുസ്തകത്തിലെ പ്രശ്നങ്ങൾക്ക് കഴിയുന്നു. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ കൂട്ടുകാരെ, 5 ഒന്നുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ 100 ഉണ്ടാക്കാൻ കഴിയും? ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് 5 ഒന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് 100 ഉണ്ടാക്കുക? ആ, ഉത്തരം കിട്ടിയല്ലേ. 3 ഒന്നുകൾ ചേർത്ത് നമുക്ക് 111 എന്നെഴുതാമല്ലോ. 111 കുറയ്ക്കണം 11, എത്രയാണ്? 100. എത്ര രസമാണല്ലേ. നോക്കൂ, ഇങ്ങനെയാണ് ഗണിതം. നമ്മെ ആനന്ദിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഗണിതത്തിന് കഴിയുന്നു. ഇനി മറ്റൊരു കണക്ക് മാഷ് പറയാം. ഈ പുസ്തകത്തിലുള്ളതാണ് കേട്ടോ. കൃഷ്ണൻ എണ്ണ വാങ്ങുന്നതിന് വേണ്ടി കടയിലേക്ക് പോയി. കൃഷ്ണന് വാങ്ങേണ്ടത് 2 ലിറ്റർ എണ്ണയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ പ്രശ്നം. 2 ലിറ്ററിൻ്റെ പാത്രം കേടുവന്നു പോയിരിക്കുന്നു. അവിടെയുള്ളതാകെ 8 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും പാത്രമാണ്. കടക്കാരൻ പറഞ്ഞു പാത്രം നേരാക്കിയിട്ട് നാളെ തരാമെന്ന്. പക്ഷേ കൃഷ്ണൻ അതിന് ലളിതമായി ഒരു ഉത്തരം കണ്ടെത്തി. കൃഷ്ണൻ എണ്ണയുമായി മടങ്ങി. കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും കൃഷ്ണൻ 2 ലിറ്റർ എണ്ണ വാങ്ങിയതെന്ന്? ആ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ആശയങ്ങളാണ് തന്നിട്ടുള്ളത്? 8 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും പാത്രമുണ്ടല്ലേ. കൃഷ്ണൻ എന്ത് ചെയ്തു കാണും? ആ, 8 ലിറ്ററിൻ്റെ പാത്രത്തിലേക്ക് 5 ലിറ്ററിൽ എണ്ണയെടുത്ത് 1 വട്ടം ഒഴിച്ചു. അപ്പോൾ എത്ര നിറഞ്ഞതിൽ? 5 ലിറ്റർ. ഇനി ബാക്കി 3 ലിറ്ററിൻ്റെ സ്ഥലം ബാക്കിയുണ്ടല്ലേ. കൃഷ്ണൻ മിടുക്കനല്ലേ. വീണ്ടും ഒരിക്കൽ കൂടി 5 ലിറ്റർ കൊണ്ട് നിറയെ എണ്ണ അളന്ന് 8 ലിറ്ററിലേക്ക് ഒഴിച്ചു. അപ്പോൾ 8 ലിറ്റർ പാത്രം നിറഞ്ഞു. ബാക്കിയുള്ളത് 5 ലിറ്ററിൻ്റെ പാത്രത്തിലുണ്ട്. അതെത്രയായിരിക്കും? 2 ലിറ്റർ അല്ലേ. നോക്കൂ, ഗണിതം അറിഞ്ഞതുകൊണ്ട് എത്ര എളുപ്പത്തിൽ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂട്ടുകാരെ, തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കണമെന്ന് തോന്നുന്നില്ലേ? വായിക്കണം കേട്ടോ. വായിച്ചാൽ മാത്രമല്ല ഇത്തരത്തിലുള്ള രസകരമായ ഗണിതത്തിലൂടെ യാത്ര ചെയ്യുകയും വേണം. അപ്പോൾ നാം അറിയാതെ ഗണിതം നമ്മുടെ കൂട്ടുകാരായി മാറും. എൻ മൂസക്കുട്ടി രചിച്ച കുസൃതി കണക്കുകൾ എന്ന ഈ പുസ്തകം കൂട്ടുകാർ വായിക്കണേ. ഏവർക്കും മികച്ച വായന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ പുസ്തക പരിചയത്തിൻ്റെ 8-ാം ദിനം ഇവിടെ സമാപിക്കുന്നു.